നമസ്കാരം. ഏതെല്ലാം രോഗലക്ഷണങ്ങൾ ഉള്ളവരാണ് ഒരു ന്യൂറോളജിസ്റ്റിനെ സമീപിക്കേണ്ടത്? നമുക്കറിയാം, നമ്മുടെ നാഡീവ്യൂഹത്തിൻ്റെ സുഗമമായ പ്രവർത്തനത്തിന് നമ്മുടെ മസ്തിഷ്കം, അതിൻ്റെ താഴെയുള്ള മെഡുല ഒബ്ലാങ്കട്ട, അതിൻ്റെ താഴെപ്പോട്ടുള്ള സ്പൈനൽ കോഡ് സുഷുമ്ന നാഡി, അവയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഞരമ്പുകൾ, അതായത് രണ്ട് കൈകളിലേക്കും കാലുകളിലേക്കുമുള്ള ഞരമ്പുകൾ, ഇവയുടെ ഏകോപനത്തിൽ നിന്നാണ് നമ്മുടെ നോർമലായ പ്രവർത്തനം നടക്കുക. ഇവയുടെ പ്രവർത്തനം ഇല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാനോ സംസാരിക്കാനോ നമുക്ക് കേൾക്കാനോ കാണാനോ സാധിക്കില്ല. അപ്പോൾ ഈ ഞരമ്പുകളിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നമുണ്ടെങ്കിൽ തന്നെ നമുക്ക് ലക്ഷണങ്ങൾ ഉണ്ടാവാം. ആ ലക്ഷണങ്ങൾ തലയുടെ ഉച്ചിയിലെ മരപ്പ് മുതൽ കാൽപാദത്തിലുള്ള തരിപ്പുകൾ വരെ ഇവയിലേതും ആവാം. ഇവയെല്ലാം പ്രതിപാദിക്കുമ്പോൾ ബുദ്ധിമുട്ടാണ്. അപ്പം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട 6 ന്യൂറോളജി അസുഖങ്ങളെപ്പറ്റി നമുക്ക് സംസാരിക്കാം. ഇവയിൽ ഏറ്റവും പ്രധാനമുള്ളത് സ്ട്രോക്ക് അഥവാ മസ്തിഷ്ക ആഘാതം, ബ്രെയിൻ അറ്റാക്ക് എന്ന് പറയുന്നതാണ്. രണ്ടാമതായി അപസ്മാര രോഗം, എപ്പിലെപ്സി, ജെന്നി എന്ന് നാം പറയുന്ന രോഗം. മൂന്നാമതായി ഓർമ്മക്കുറവ്, ഡെമെൻഷ്യ. നാലാമതായി പാർക്കിൻസോണിസം. അഞ്ചാമതായി തലവേദന. ആറാമതായി റാഡിക്കുലോ ന്യൂറോപ്പതി, കൈകാലിലെ തരിപ്പ് മരപ്പ്. ഇവയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ സ്ട്രോക്കാണ്. സ്ട്രോക്ക് എന്നാൽ ഒരു ആഘാതം എന്ന് തന്നെയാണ്. ഒരു നോർമൽ വ്യക്തിക്ക് പെട്ടെന്നുണ്ടാകാവുന്ന ഒരു ആഘാതമാണ് സ്ട്രോക്ക്. അവയുടെ ലക്ഷണങ്ങൾ നാം ധരിച്ചിരിക്കുന്നത് കയ്യിലോ കാലിലെയോ ബലക്കുറവ് മാത്രമെന്നാണ്. എന്നാൽ അങ്ങനെയല്ല, പെട്ടെന്നുണ്ടാകുന്ന വാ കോട്ടം മാത്രമായി വരാം, സംസാരം കുഴച്ചിൽ മാത്രമായി വരാം, പെട്ടെന്ന് വാക്കുകൾ കിട്ടാനുള്ള ബുദ്ധിമുട്ടായിട്ട് വരാം, പെട്ടെന്നൊരാൾ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നത് പോലെ തോന്നാം, അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു വശത്തെ മരപ്പ്, ഒരു വശത്തേക്കുള്ള ബാലൻസ് ഇല്ലായ്മ, പെട്ടെന്നുണ്ടാകുന്ന തലകറക്കം. പ്രത്യേകിച്ച് ഷുഗറോ പ്രഷറോ ഹാർട്ടിൻ്റെ അസുഖമോ കിഡ്നി അസുഖമോ ഉള്ളവർക്കുണ്ടാകുന്ന മിക്കവാറും ഈ ലക്ഷണം ഉണ്ടെങ്കിൽ സ്ട്രോക്ക് ആവാം. അപ്പോൾ എത്രയും വേഗം ഒരു ന്യൂറോളജിസ്റ്റിനെ സമീപിച്ച് തക്കതായ ട്രീറ്റ്മെൻറ്റ് എടുത്താൽ നമുക്ക് പലപ്പോഴും നോർമൽ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കും. കാര്യം സ്ട്രോക്കിലുണ്ടാകുന്നത് പലപ്പോഴും ഒരു രക്തക്കുഴലുണ്ടാകുന്ന ബ്ലോക്കാണ്. വേഗം ചികിത്സിച്ചാൽ ആ ക്ലോട്ട് അലിയിക്കാനുള്ള മരുന്ന് കൊടുക്കുകയോ അല്ലെങ്കിൽ കാത്ലാബിൽ കയറ്റി ആ ക്ലോട്ട് വലിച്ചു കളയുകയോ ചെയ്യുമ്പോൾ പലപ്പോഴും രക്തപ്രവാഹം തിരിച്ച് നോർമലാവുകയും വ്യക്തി നോർമൽ ജീവിതത്തിലേക്ക് വരാൻ സാധിക്കുകയും ചെയ്യും. ഇനി രണ്ടാമതായി നാം സംസാരിക്കാൻ പോകുന്നത് അപസ്മാരം എന്ന രോഗത്തെക്കുറിച്ച്. അപസ്മാരം അല്ലെ ഫിറ്റ്സ് നമുക്കറിയാം. നാം ടിവിയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, കണ്ണ് പെട്ടെന്ന് മുകളിലേക്ക് മറിയുക, വാ ഒരു വശത്തേക്ക് കൂടുക, കയ്യോ കാലോ ബലം പിടിക്കുകയോ ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. രണ്ട് തരം അപസ്മാരങ്ങളുണ്ട്. ഒന്ന് നമുക്കറിയാം, ചെറുപ്പം മുതൽ നമുക്കുണ്ടാകുന്ന മറ്റ് കാരണങ്ങളില്ലാതെ തുടർച്ചയായിട്ടുണ്ടാകുന്ന അപസ്മാര രോഗം. പലപ്പോഴും ആ ഫാമിലിയിൽ പലർക്കും ആ രോഗം ഉണ്ടാവാം. പലപ്പോഴും ദീർഘനാൾ മരുന്ന് കഴിക്കേണ്ടി വരികയും ചെയ്യും. അതാണ് പലപ്പോഴും ഇൻഹെറിറ്റ് അല്ല, ജനറ്റിക് എപ്പിലെപ്സി എന്ന് പറയും. ഇനി മറ്റൊരു തരമുണ്ട്, ശരീരത്തിൻ്റെ ഒരു ഭാഗം മാത്രം വരും, നമുക്ക് സുപരിചിതമല്ലാത്തൊരു ഫോമാണത്. അതായത് വായയുടെ ഒരു വശം മാത്രമായിട്ട് വെട്ടുകയോ കൈ മാത്രമായിട്ട് വെട്ടുകയോ ചെയ്യുന്ന ഫോക്കൽ സീഷ്യസ്. പലപ്പോഴും ബ്രെയിനിൻ്റെ ഉള്ളിലെ ഘടനാപരമായ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇവയുണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു രോഗാവസ്ഥയുള്ളവർക്ക് പലപ്പോഴും ഒരു ന്യൂറോളജിസ്റ്റിനെ സമീപിച്ച് സ്കാനുകൾ എടുക്കുകയോ EEG ടെസ്റ്റ് ചെയ്യുകയോ ചെയ്യുമ്പോഴാണ് യഥാർത്ഥമായ കാരണം മനസ്സിലാവുക. എല്ലാ രോഗികൾക്കും തുടർച്ചയായിട്ട് മരുന്ന് കഴിക്കേണ്ടി വരത്തില്ല. ഈ ജനറ്റിക് എപ്പിലെപ്സികൾ അല്ലെങ്കിൽ പാരമ്പര്യമായി കിട്ടുന്ന അസുഖങ്ങൾ പലപ്പോഴും ദീർഘനാൾ കഴിക്കേണ്ടി വരും. എന്നാൽ ഫങ്ഷണലായ പ്രശ്നങ്ങൾ, അതായത് ഷുഗർ താന്നു പോവുക, സോഡിയത്തിൻ്റെ വേരിയേഷൻ, കാൽഷ്യത്തിൻ്റെ വേരിയേഷൻ, ഇവ വരുന്നവർക്ക് പലപ്പോഴും ദീർഘനാൾ മരുന്ന് കഴിക്കേണ്ട ആവശ്യം വരാറില്ല. ഇനിയുള്ളൊരു പ്രധാനപ്പെട്ട രോഗമാണ് ഡെമെൻഷ്യ എന്ന്. തന്മാത്ര എന്ന സിനിമയിൽ നമുക്ക് സുപരിചിതമാണ് ഡെമെൻഷ്യയുടെ ഓരോ ലക്ഷണവും. അതായത് സ്ഥിരമായി ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ മറന്നു പോവുക, സുപരിചിതമായ ആൾക്കാരുടെ പേരുകൾ മറന്നു പോവുക, അല്ലെങ്കിൽ നമ്മൾ ദൈനംദിനം ഉപയോഗിക്കുന്ന ഏതെങ്കിലും വസ്തുക്കളുടെ പേര് വായിൽ കിട്ടാതെ വരിക, അല്ലെങ്കിൽ തലേദിവസം നടന്ന കാര്യങ്ങൾ, തലേദിവസം ആരെങ്കിലും നമ്മെ ഒരു കല്യാണത്തിനോ മറ്റോ ക്ഷണിച്ച കാര്യങ്ങൾ മറന്നു പോവുക, നാം പോകുന്ന വഴിയിൽ നമുക്ക് ഏത് ഡയറക്ഷനിലേക്ക് തിരിയേണ്ടതെന്ന് മറന്നു പോവുക, വീടിനുള്ളിൽ മുറികൾ മാറിപ്പോവുക, അമിതമായ ദേഷ്യമുണ്ടാവുക, അല്ലെങ്കിൽ പലപ്പോഴും ഒരു സാമൂഹ്യമായി നാം ചെയ്യാൻ പാടില്ലാത്ത രീതിയിൽ മോശം പദങ്ങൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ വസ്ത്രങ്ങൾ ഊരിയിട്ട് നടക്കുക, ഇവയൊക്കെ ഡെമെൻഷ്യയുടെ ലക്ഷണമാവാം. അത് ഘട്ടമനുസരിച്ചാണ് ലക്ഷണങ്ങൾ ഉണ്ടാവുക. പലപ്പോഴും ഒരു അഡ്വാൻസ്ഡ് സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ പലപ്പോഴും ഈ ആദ്യ ലക്ഷണങ്ങൾ ഉണ്ടാവില്ല. പലപ്പോഴും ഒന്നും തിരിച്ചറിയാതെ, സ്വന്തം ബന്ധുക്കളെ പോലും തിരിച്ചറിയാതെ കിടക്കാം. ഇവയുടെ പ്രാധാന്യം, എല്ലാ ഡെമെൻഷ്യകളും ചിന്തിക്കുന്ന അൾഷീമേഴ്സ് അല്ല. ഇതിനുള്ളിൽ ട്രീറ്റ് ചെയ്ത് കംപ്ലീറ്റ്ലി മാറ്റാൻ സാധിക്കുന്ന ഒരുപാട് അസുഖങ്ങളുണ്ട്. അവയിൽ ഒന്നാണ്
നമുക്ക് പലപ്പോഴും അറിയാം പെട്ടെന്നുണ്ടാകുന്ന ഓർമ്മക്കുറവുകൾ പലപ്പോഴും എനിക്കറിയാം പല രോഗികളുടെ ബൈസ്റ്റാൻഡറും ഇത് ഓർമ്മക്കുറവായി പ്രായമായി എന്ന് കരുതിയിരിക്കും. എന്നാൽ അവയായിരിക്കില്ല, ഒരുപക്ഷെ സോഡിയം താന്നതോ അല്ലെങ്കിൽ ബ്രെയിൻ്റെ ഉള്ളിൽ ചെറിയ ബ്ലീഡിങ് സബ്ഡ്യൂൾ ഹെമറ്റോമ എന്ന് പറയും, അതോ അല്ലെങ്കിൽ പെട്ടെന്ന് സ്ട്രോക്ക് ഉണ്ടായത്, അത് ഓർമ്മയുടെ ഭാഗത്തൊരു ചെറിയ സ്ട്രോക്ക് വന്നാലും ഓർമ്മക്കേട് പോലെ ആവാം, ഇവയാവാം. ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ. പിന്നെ ഓട്ടോഇമ്മ്യൂൺ എൻകെഫലൈറ്റിസ് എന്ന് പറയും, ചില ഇമ്മ്യൂൺ മീഡിയേറ്റഡ് മെനിഞ്ചൈറ്റിസിൽ ഇതുപോലെ തന്നെ വരാം. അവയൊക്കെ പൂർണ്ണമായും ചികിത്സിച്ച് മാറ്റാൻ സാധിക്കുന്ന അസുഖങ്ങളാണ്. അതുകൊണ്ട് അത് ഐഡൻറ്റിഫൈ ചെയ്യുക അറ്റ് ദ ഏർലിയസ്റ്റ്, അത് ഒരു തുടക്കഘട്ടത്തിൽ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് വളരെ പ്രധാനമാണ്, പൂർണ്ണമായിട്ട് ചികിത്സിച്ച് മാറ്റാൻ സാധിക്കും. ഇനിയുള്ള ഒരു രോഗമാണ് തലവേദന എന്നുള്ളത്. നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഉണ്ടായിട്ടുള്ളൊരു രോഗലക്ഷണമാണ് തലവേദന. നമുക്കറിയാം പലപ്പോഴും ഒരു കൗമാരപ്രായം തുടങ്ങി പലപ്പോഴും പല ദിവസങ്ങൾ, പ്രത്യേകിച്ച് നാം ഭക്ഷണം മുടങ്ങുകയോ വെയിൽ കൊള്ളുകയോ ടെൻഷൻ വരികയോ അല്ലെ സ്ത്രീകളിൽ ഹോർമോൺ വേരിയേഷൻ ഉണ്ടാവുകയോ ചെയ്യുമ്പോൾ നമുക്ക് തലവേദന ഉണ്ടാവാം. ഇവ പലപ്പോഴും മൈഗ്രെയിൻ എന്ന് പലരും പറയാറുണ്ട്. പലപ്പോഴും അതാണ് താനും ഒരു നമ്മുടെ ഒരു പൊതുസമൂഹത്തിൽ ഒരുപാട് കാണപ്പെടുന്നതാണ് മൈഗ്രെയിൻ. എന്നാൽ എല്ലാ തലവേദനകളും മൈഗ്രെയിൻ അല്ല. ഇവയിൽ നാം വളരെ ശ്രദ്ധിക്കേണ്ട റെഡ് ഫ്ലാഗ്സ് എന്ന് നാം പറയും, അതായത് ഒരു പ്രായത്തിന് ശേഷം ഉണ്ടാകുന്ന തലവേദന, 50 വയസ്സിന് ശേഷം വരുന്ന തലവേദന, ഏതൊരു വ്യക്തിക്കും ഏതൊരു പ്രായത്തിലും പെട്ടെന്നുണ്ടാകുന്ന തലവേദന, ആ തലവേദനയോടൊപ്പം കുറച്ച് നേരത്തേക്കെങ്കിലും ട്രാൻസെൻഡ് ആയിട്ട് ബോധം നഷ്ടപ്പെടുക, അല്ലെങ്കിൽ തലവേദനയോടൊപ്പം മറ്റെന്തെങ്കിലും ന്യൂറോളജിക്കൽ ലക്ഷണങ്ങൾ, ഉദാഹരണത്തിന് രണ്ടായിട്ട് കാണുക, വാക്കോടിപ്പോവുക, സംസാരം കുഴയുക, ഒരു കൈക്കോ കാലിനോ മരവിപ്പ് വരിക, ഇവ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ആ തലവേദന മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ഇനിയുള്ളൊരു പ്രധാനപ്പെട്ടതാണ് നമ്മളെ രാത്രിയിൽ ഉറക്കത്തിൽ നമ്മളെ ഉണർത്തുന്ന രീതിയിലുള്ള ശക്തമായ തലവേദന, അവയ്ക്കും പലപ്പോഴും മറ്റ് കാരണങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇനിയാണ് ഇമ്മ്യൂണിറ്റി കുറഞ്ഞ ആൾക്കാരിൽ, അതായത് ലിവർ ഡിസീസ്, കിഡ്നി ഡിസീസ്, ഡയബറ്റീസ്, ക്യാൻസർ രോഗികൾ, കീമോതെറാപ്പി എടുക്കുന്ന രോഗികൾ, ഇവർക്കാർക്കെങ്കിലും പെട്ടെന്ന് തലവേദന ഉണ്ടായാലും അത് സീരിയസ് കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്നതാവാനുള്ള സാധ്യത അധികമാണ്. എന്താണ് പാർക്കിൻസോണിസം? പാർക്കിൻസോൺസെന്ന് നാം പറയുന്നത് നമ്മുടെ നാട്ടിൽ വിറയൽ രോഗമെന്നറിയപ്പെടുന്നു. അതായത് ഒരു കൈക്കോ കാലിനോ വെറുതെ ഇരിക്കുമ്പോൾ വിറയ്ക്കുന്ന അവസ്ഥയാണ് പാർക്കിൻസോൺസ്. പലപ്പോഴും ഇങ്ങനെയുള്ള രോഗികൾക്ക് ഈ വിറയോടൊപ്പം തന്നെ ഒരു കൈക്കോ കാലിനോ തളർച്ച, അല്ലെങ്കിൽ കൈക്കോ കാലിനോ പഴയ രീതിയിലുള്ള വഴക്കമില്ലായ്മ തോന്നാം. അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് നോട്ടത്തിൽ തന്നെ മുഖത്ത് വ്യത്യാസങ്ങൾ കാണാം. പണ്ട് ചിരിച്ചുകൊണ്ടിരുന്ന ആൾ പെട്ടെന്ന് ചിരിയൊക്കെ അപ്രത്യക്ഷമായ പോലെ നമുക്ക് തോന്നാം, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് പെട്ടെന്ന് ബാലൻസ് ഇല്ലാത്ത പോലെ തോന്നാം, അല്ലെങ്കിൽ നടക്കുമ്പോൾ കൂനിക്കൂടി നടക്കുന്നതായിട്ട് തോന്നാം, നടക്കുമ്പോൾ മുന്നോട്ട് ആഞ്ഞു പോകുന്നതായിട്ടോ കാലുകൾ ഉരച്ചുരച്ച് നടക്കുന്നതായിട്ടോ തോന്നുന്നത് പാർക്കിൻസോൺസിൻ്റെ ലക്ഷണമാവാം. ഇവ തന്നെ പലതുണ്ട്. നമ്മുടെ ടിപ്പിക്കൽ പാർക്കിൻസോണിസം എന്ന് പറയുന്നതാണ് സാധാരണ നമ്മൾ മരുന്ന് കൊടുക്കുമ്പോൾ പൂർണ്ണമായി പ്രതികരിക്കുന്ന ഒരു ടൈപ്പ്. എന്നാൽ ചില അപൂർവം ടൈപ്പ് പാർക്കിൻസോണിസം പ്ലസ് സിൻഡ്രോം എന്നോ എറ്റിപ്പിക്കൽ പാർക്കിൻസോണിസം എന്നോ പറയുന്ന അസുഖങ്ങളിൽ പലപ്പോഴും മറ്റ് ലക്ഷണങ്ങൾ, ഉദാഹരണത്തിന് ഉറക്കത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ശ്വാസത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, മൂത്രത്തിൻ്റെ കൺട്രോളിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇവയൊക്കെ ഉണ്ടാകും. അവയും കൃത്യസമയത്ത് ഒരു ഡോക്ടറെ, ന്യൂറോളജിസ്റ്റിനെ കാണിക്കുന്നത് വളരെ പ്രധാനമാണ്. കാര്യം ഇതിൽ തന്നെ ട്രീറ്റബിൾ പാർക്കിൻസോണിസങ്ങൾ പലതുണ്ട്. തലയ്ക്കുള്ളിൽ വെള്ളം കെട്ടുന്ന അവസ്ഥകൾ, NPH എന്ന അവസ്ഥ, അല്ലെങ്കിൽ ചില മരുന്നുകൾ, സൈക്യാട്രിക് മരുന്നുകൾ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന പാർക്കിൻസോണിസം, ഇവയൊക്കെ പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുന്നു. ഇനിയുള്ളൊരു ഒരു പ്രശ്നമാണ്, ന്യൂറോളജിക്കൽ രോഗമാണ്, റാഡിക്കുലോ ന്യൂറോപ്പതി, അതായത് നമുക്ക് സാധാരണയായി കാണുന്ന കൈകാൽ മരവിപ്പുകൾ. നമുക്കറിയാം രാത്രിയിൽ നമ്മൾ പലർക്കും കൈയുടെ ഉള്ളം കൈ മരച്ചു വരിക, രാത്രിയിൽ അത് എഴുന്നേറ്റ് കുടയുക, അല്ലെങ്കിൽ തരിച്ച് കാരണം ഉറക്കത്തിൽ നിന്ന് ഉണരേണ്ടി വരിക, ഇവയൊക്കെ സാധാരണ കയ്യിലുള്ള ഒരു ഞരമ്പ്, കൈത്തണ്ടിലുള്ള ഞരമ്പിൻ്റെ കംപ്രഷൻ കൊണ്ടുണ്ടാകുന്നതാണ്, കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് നാം പറയും. എന്നാൽ വേറൊരു വിഭാഗം കൈമരപ്പ് കഴുത്തിലെ പ്രശ്നങ്ങൾ കൊണ്ട്, കഴുത്തിലെ ഡിസ്കിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് ഞരമ്പുകൾ, അതായത് കഴുത്തിൽ നിന്ന് കയ്യിലേക്കുള്ള ഞരമ്പുകൾ ഞെരിഞ്ഞ് അമരുന്നത് കൊണ്ടുണ്ടാകുന്ന വേദനയാണ്. അതാണ് നാം റാഡിക്കുലോപ്പതി എന്ന് പറയുന്നത്. അവ പലപ്പോഴും കഴുത്തിൻ്റെ സ്പോണ്ടൈലോസിസിൽ നിന്ന് ഉത്ഭവിക്കുന്നതാവാം. ഇത് കഴുത്തിലെ പോലെ തന്നെ നടുവിലും ഇതുപോലെ ഞരമ്പുകൾ ഡിസ്കിൻ്റെയോ തേയ്മാനത്തിൻ്റെയോ പ്രശ്നങ്ങൾ കൊണ്ട് കംപ്രസ് ചെയ്യുമ്പോൾ കാലിലേക്കുള്ള കഴപ്പോ മരവിപ്പോ ഒക്കെ നമുക്ക് ഉണ്ടാവാറുണ്ട്. ഇനിയുള്ളൊരു പ്രധാന വിഭാഗമാണ് പെരിഫറൽ ന്യൂറോപ്പതി എന്ന് നാം പറയും, അതായത് ഷുഗർ രോഗികൾ കാണുന്ന മരവിപ്പ്. സാധാരണയായി കാലിൻ്റെ അഗ്രഭാഗത്ത് വിരലുകളിൽ തുടങ്ങി മുകളിലേക്ക് കയറി കയറി വന്ന് കയ്യിലേക്കും വരാവുന്നതാണ് ന്യൂറോപ്പതികൾ. അവയുടെ മറ്റ് ലക്ഷണങ്ങളിലൊന്നാണ് കാലിൽ നിന്ന് ചെരിപ്പൂരി പോവുക, അല്ലെങ്കിൽ കയ്യിൽ നിന്ന് സാധനങ്ങൾ താഴെ പോവുക. ഇവ
ഞരമ്പുകൾ വീക്കാണ് എന്നുള്ള സൂചനയാണ്. അപ്പോൾ ഈ ന്യൂറോപ്പതികളും കൃത്യസമയത്ത് ഡയഗ്നോസ് ചെയ്ത് അതിന് പലപ്പോഴും ഇലക്ട്രോ ഡയഗ്നോസ്റ്റിക്സ് നെർവ് കണ്ടക്ഷൻ സ്റ്റഡി എന്ന് നാം ഇലക്ട്രോ ഫിസിയോളജി ലാബിൽ ചെയ്യുന്ന ഞരമ്പിൻ്റെ ടെസ്റ്റ് അവ അല്ലെങ്കിൽ കഴുത്തിൻ്റെയോ നടുവിൻ്റെയോ MRIകൾ എടുക്കുമ്പോഴാണ് നമുക്കത് പൂർണ്ണമായിട്ട് എന്തു കാരണം കൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. കൃത്യസമയത്ത് മനസ്സിലാക്കിയാൽ അതും ഒരു പരിധിവരെ ട്രീറ്റ് ചെയ്ത് മാറ്റാൻ സാധിക്കുന്നതാണ്.